ഗോസ് റിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ബിജുകുമാർ. പ്രധാന വാർത്തകൾ. പള്ളിപ്പുറം മഞ്ഞുമാതാ പള്ളിയിൽ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ച് വൻ ജനത്തിരക്ക് അനുഭവപ്പെട്ടു. മുനമ്പം സ്വദേശിയായ സാമ്പന്റെ ഉടമസ്ഥതയിലുള്ള ഓഷ്യാനിക് എന്ന ബോട്ടിൽ നാട്ടിക കടലിൽ വെച്ച് കപ്പലിടിച്ചു. പള്ളിപ്പുറം പഞ്ചായത്ത് 12 വാർഡ് ADS വാർഷികാഘോഷം നടന്നു. സഖാവ് KK ധർമ്മന്റെ 3 ചരമ വാർഷിക ദിനാചരണം മുൻ MLA MM മോനായി ഉദ്ഘാടനം ചെയ്തു. മോട്ടോർ വാഹന പണിമുടക്കിനോടനുബന്ധിച്ച് BMS ഒഴിച്ച് വിവിധ ട്രേഡ് യൂണിയനുകളുടെ റാലിയും പൊതുസമ്മേളനവും നടന്നു. വാർത്തകൾ വിശദമായി. പള്ളിപ്പുറം മഞ്ഞുമാതാ പള്ളിയിൽ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ച് വൻ ജനത്തിരക്ക് അനുഭവപ്പെട്ടു. സാമ്പ്രദായികമായ ഊട്ടുനിർച്ചയിലേക്ക് എത്തിച്ചേരുന്ന മുഴുവൻ ആളുകൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. യാതൊരു കാരണവശാലും പ്ലാസ്റ്റിക് കെട്ടുകളിൽ നിർത്തി സത്യം ചോദിക്കരുത്, നന്നായിക്കുന്നതല്ല. എല്ലാ ഭക്തജനങ്ങൾക്കും സുസ്വാഗതം. മഞ്ജുമാതാവിൻ്റെ സൗഖ്യദായകമായ കൂട്ടുനേർച്ചയിൽ പങ്കുചേരുന്നതിന് വേണ്ടി കടന്നു വരുന്ന എല്ലാ ഭക്തജനങ്ങളെയും പ്രത്യേക സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവർക്ക് കൂട്ടുനേർച്ച കഴിക്കുന്നതിനുള്ള പ്രത്യേക കൗണ്ടർ തയ്യാറാക്കിയിട്ടുണ്ട്. യാതൊരു കാരണവശാലും മറ്റു സ്ഥലങ്ങളിൽ യാതൊരു കാരണവശാലും പിതാക്കന്മാരെയും വൈദികരെയും അതോടൊപ്പം വിവിധ മേഖലകളിൽ ശുശ്രൂഷ ചെയ്ത എല്ലാവരെയും വിവിധ കമ്മിറ്റി അംഗങ്ങളെയും കുടുംബത്തിൻ്റെ ഭാരവാഹികളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നാം പ്രാർത്ഥിക്കാം. കണ്ണുകളടക്കാം, കരങ്ങൾ കൂപ്പാം. സർവശക്തനായ ദൈവത്തോടും സഹോദരോടും ഏറ്റു പറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാലും ഞാൻ വളരെ പാപം ചെയ്തു പോയി.
മലന്മാരോടും വിസ്തരോടും സഹോദര വേദികളോടും ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി. എത്ര നന്നായിരുന്നു! എന്നാൽ സമൂഹം മുഴുവനെയും പട്ടിണിയിട്ട് കൊല്ലാനായി ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി ആകാശത്തിൽ നിന്ന് അപ്പം വർഷിക്കും. പിതാവ് ഇപ്പോൾ ഈ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്കിൽ അവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ ദൗത്യങ്ങളും പരിശുദ്ധ മന്യമാതാവിന്റെ വലിയ മാതൃസ്വകാര്യതാകും. സ്വദേശിയായ സാമ്പന്റെ ഉടമസ്ഥതയിലുള്ള ഓഷ്യാനിക് എന്ന ബോട്ടിൽ നാട്ടിക കടലിൽ വെച്ച് കപ്പലിടിച്ചു. കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ എല്ലാ നേതാക്കളും പോലീസും ഫയർഫോഴ്സും സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു. പള്ളിപ്പുറം മഞ്ഞമാതാ പള്ളിയിലെ വികാരി റവറൻ ഫാദർ ജോൺസൺ പങ്കേത്തും കെ കെ വേലായുധൻ, ഇ സി ശിവദാസ് എന്നിവർ ഗോശ്രീവിഷനോട് സംസാരിച്ചു. അതായത് കുറച്ച് കാലങ്ങളായിട്ട് അടിക്കടിക്ക് അടി കപ്പലടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വൈകുന്നേരം പോകുന്ന ബോട്ടുകൾ പൂർണ്ണമായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരു ബോട്ടിൽ ആരൊക്കെയുണ്ട്, അവരെവിടത്തുകാരാണ് എന്ന് അറിയാൻ പോലാത്തൊരവസ്ഥ ഇവിടെ സംജാതമായിട്ടുണ്ട്. ചിലപ്പോൾ തമിഴന്മാരാവും, ചിലപ്പോൾ തമിഴന്മാരുണ്ടാവും, ബംഗാളികളുണ്ടാവും, മലയാളീസ് ഉണ്ടാവും. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ ഇപ്പോൾ മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് സർക്കാരിൻ്റെ ശ്രദ്ധ ഈ രംഗത്ത് പതിയേണ്ട അത്യന്താപേക്ഷയാണ്. രാജ്യത്തിൻ്റെ അഭ്യന്തര സുരക്ഷത്തിന് ഭീഷണി വൃത്തിക്കൊണ്ടുള്ള അവസ്ഥ ഇവിടെ കരമാകുന്നു. ഇതൊരു നിസ്സാര സംഭവമാണ്, പക്ഷേ ഇത് കണ്ട് പാഠം ഉൾക്കൊണ്ടതായിട്ടുണ്ട്. അഞ്ചുപേരെ കണ്ടെത്തിയിരുന്നത് അറിഞ്ഞ രണ്ട് പരിക്കേറ്റ് വരെ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. മുലമ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവിടുന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കൂടുതൽ റെഫർ ചെയ്യാനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മൂന്ന് ബോട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ കൂടുതൽ എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് കൂടുതൽ വിവരം കിട്ടുന്നത്. അഞ്ചുപേരെയാണ് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു. ബാക്കി 14 പേരിൽ കൃത്യമായിട്ട് നമുക്ക് വിവരം കിട്ടിയിട്ടില്ല. അവർ ഏതെങ്കിലും ബോട്ടെടുത്ത് അവരായിട്ട് നേരിട്ട് സംസാരിച്ചാൽ നമുക്ക് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാണ്. ഹെലികോപ്റ്റർ വിട്ടിട്ടുണ്ട് ഓൾറെഡി. രണ്ട് വെസൽസ് ഓൾറെഡി വന്നിട്ട് നേവിൻ്റെയും വന്നിട്ടുണ്ട്. അത് ഞാൻ നേരിട്ട് ADGP അവരോട് സംസാരിച്ചതിന് ശേഷമാണ് പറയുന്നത്. ഹെലികോപ്റ്റർ തന്നെ വന്നോ, അത് വന്ന് നോക്കിയിട്ടേ കാര്യമുള്ളൂ. സാർ രണ്ടുപേരൊക്കെ ബംഗാളിയും ഒരു തമിഴനോട് ഞാൻ കിട്ടിയത്. അവർ ജീവനുണ്ട്. ബാക്കി ഇപ്പോൾ ഒരാളെ കൊണ്ടുവന്നെങ്കിലും മരിച്ചാലുണ്ട്. നിങ്ങളുടെ വേറെ കൊണ്ട് ഇനി രണ്ടു കോടി ഒരു ബോട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അതും മരിച്ചായിട്ടാണ് റിപ്പോർട്ട് കിട്ടുന്നത്. ഇവിടെ എത്തുമ്പോൾ
കുറച്ച് സമയം കാലതാമസം ഇൻഫർമേഷൻ ഇവിടെ പ്രത്യേകത്തിനനുസരിച്ച് തന്നെ പോലീസ് റിയാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ കോസ്റ്റൽ പോലീസിനെ അറിയിച്ചിട്ട് അവരും ഒട്ടും തന്നെ സമയം വഹിക്കാതെ തന്നെ കോസ്റ്റ് ഗാർഡിനെയും നേവിനെ അറിയിച്ചാണ് അവരുടെ വെസൽസ് അവരുടെ സെർച്ച് ചെയ്യാൻ വേണ്ടിയുള്ള വെസൽസ് ഹെലികോപ്റ്റേഴ്സ് ഓൾറെഡി ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞു. എത്ര പേരെ കൊണ്ടുവന്നിട്ടുണ്ട്? മൊത്തം നാല് പേര്. മൊത്തം നാല് പേര്. രണ്ടുപേരും ജീവനുണ്ട്, രണ്ടുപേരും മരിച്ചു. രണ്ടുപേരും ജീവനുണ്ട്, രണ്ടുപേരും മരിച്ചു. നഗരത്തിലാണ് സൂര്യന്റെ മോട്ടർ വിട്ടാന്ന് പൗര് പറഞ്ഞത്. സംഭവിച്ചത് ഇതിനു മുമ്പത്തെ ബോഡി കൊണ്ടുവന്നില്ല, സന്നിധാന ബോഡി കൊണ്ടുവന്ന. അവര് 3 മണിക്കാണ് 20 പൊസിഷൻ ഉണ്ടായിരുന്നത്. 10, 24, 75, 38 പൊസിഷൻ അവർ ഒഴികിടക്കുമ്പോഴാണ് ഈ കപ്പൽ ക്രോസ് ചെയ്ത് പോയത്. അപ്പോ ഈ സംഭവം നടന്നത് 24 പൊസിഷനിലാണ് നടന്നത്. 10, 24, 75, 38 ഈ സംഭവം നടന്നത്. അപ്പോ ഒരു 3 മണിക്ക് ഇവരെ ക്രോസ് ചെയ്ത് പോകുമ്പോ അവർക്ക് 24 സംഭവിക്കണമെങ്കിൽ അരമണിക്കൂർ മുന്നേ നടക്കണം. ഇവർക്ക് 3 മണിക്ക് ഇവരെ ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ സംഭവിച്ചത് 24 അരമണിക്കൂർ മുന്നേ നടക്കണം. രണ്ടര മണിക്കാണ് നടന്നത്. അവരുടെ റിപ്പോർട്ടും അതാണ്. ഇപ്പോൾ ഇവിടെ എല്ലാവരും ആകാംക്ഷരഹിതരായിട്ട് കാത്തിരിക്കുകയാണ്. കൊട്ടിൽ നിന്ന് ഇപ്പോൾ 5 പേര് കരക്കയിൽ അടുത്തിട്ടുണ്ട്. 2 പേരുടെ നില വളരെ ഗുരുതരമായ അവസ്ഥയാണ്. ഇനിയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള സെർച്ച് നടത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഗവൺമെൻറ് വളരെ അതിവേഗം നടത്തി. ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റിയ മാക്സിമം കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേവിയുടെ ഒരു കപ്പലും ബോട്ടും ഇപ്പോൾ സെർച്ചിന് വേണ്ടി എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഹെലികോപ്റ്റർ വളരെ ദ്രുതഗതിയിലുള്ള സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേറ്റ് ഫിഷറീസിൻ്റെ 2 ബോട്ടുകൾ ഇപ്പോൾ സെർച്ചിനായിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ തലത്തു നിന്നുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും വളരെ താല്പര്യത്തോടുകൂടി ഇതിൻ്റെ രക്ഷാകരമായ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള നേതൃത്വം വഹിക്കാൻ എല്ലാ ഉദ്യോഗസ്ഥരും കൂടിയുണ്ട്. അതോടൊപ്പം കളക്ടർ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരമാവധി അവിടെയുള്ള ബോട്ടുകളെല്ലാം ഇതിനു വേണ്ടിയുള്ള സെർച്ച് എടുക്കാൻ വേണ്ടി അവിടെയുണ്ട്. ഇവിടെ നിന്ന് മുൻപം ഭാഗത്ത് പോയിട്ടുള്ള ബോട്ടുകളെല്ലാം ആ ഭാഗത്ത് നിന്ന് ഇതിനുവേണ്ടി സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജനങ്ങളെല്ലാവരും വളരെ ആകാംക്ഷ പരിതോടി ഇവരെല്ലാവരെയും ഇനി കാണാത്ത കരയിലെത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ സംഭവിച്ച ദുരന്തത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല തരത്തിലുള്ള ഇടപെടലുകളാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. 5 പേരെയാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ 3 പേര് മരണപ്പെട്ടു, 2 പേരെ ജീവനോടെയാണ് കിട്ടിയിട്ടുള്ളത്. അവരെ ആശുപത്രിയിലെത്തിക്കാനുള്ള നടപടി എല്ലാം സ്വീകരിച്ചു. അവർ ഒരാളുടെ നില അല്പം സീരിയസ് ആണെങ്കിലും ജീവനോടെ രക്ഷപ്പെടും എന്നുള്ള നിലയിൽ തന്നെയാണ്. സംസ്ഥാന ഗവൺമെൻറ്റും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റും കോസ്റ്റ് ഗാർഡും ബാക്കിയുള്ള 9 പേർക്ക് വേണ്ടിയിട്ടുള്ള ശക്തമായ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. നേവിയുടെ ഹെലികോപ്റ്റർ സെർച്ചിങ് ആരംഭിച്ചിട്ടുണ്ട്. പള്ളിപ്പുറം പഞ്ചായത്ത് 12-ാം വാർഡ് ADS വാർഷികാഘോഷം നടന്നു. പള്ളിപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമണി അജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഷീബ വിശ്വനാഥ്, രാധിക സതീഷ്, ബിന്ദു തങ്കച്ചൻ, ലെനിൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. മണി സ്വാഗതം പറഞ്ഞു. എനിക്കൊരു അത്യാവശ്യത്തൊരു കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവിടെ നിൽക്കേണ്ടി വന്നത്. അത് വൈകിയത് എന്നെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ക്ഷമ ചോദിക്കും. അപ്പൊ നമ്മുടെ സ്ത്രീ ശാക്തീകരണം, സാമ്പത്തിക ശാക്തീകരണം, സാമൂഹ്യ ശാക്തീകരണം ഈ ഒരു 3 ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് നമുക്ക് നമ്മുടെ മൺമറന്ന് പോയിട്ടുള്ള നമ്മുടെ നയനെ
നമുക്ക് ഈ കുടുംബശ്രീ പ്രസ്ഥാനം രൂപീകരിച്ചു തന്നത്. അപ്പോ ഇപ്പൊ നമുക്ക് ഇന്ന് ഇന്ന് ഇന്നെത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ വേണം എല്ലാ സ്ഥലത്തും അല്ലെ കുടുംബശ്രീ കൈ തൊടാത്ത ഒരു മേഖലയും നമുക്കില്ല. കുടുംബശ്രീ ഉണ്ടെങ്കിലേ നമ്മുടെ നാട്ടിലെ പട്ടിണിയെ പോലും വന്ധീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത്ര വരെ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു മരം നട്ട് പടർന്ന് പന്തലിച്ച് ഇപ്പൊ അത് വൻവൃക്ഷമായി നിൽക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. 20 വർഷം, 19 വർഷം, 17 വർഷം, പല പല വർഷങ്ങളിലായിട്ടാണ് നമ്മൾ കുടുംബശ്രീ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. പ്ലാസ്റ്റിക് മാത്രമല്ല മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുന്നതിന് പൊതു പൊതുവിടങ്ങളിൽ നമുക്ക് നമ്മൾ എയറോബിക് കമ്പോസ്റ്റിന് നമ്മൾ 20 ലക്ഷം രൂപ നമ്മൾ വെച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. അത് എയറോബിക് കമ്പോസ്റ്റ് നമുക്ക് ഉപയോഗിക്കുന്നത് പൊതുവിടങ്ങൾ മാർക്കറ്റ് പോലെയുള്ള പൊതുവിടങ്ങളിൽ മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടിയാണ് എയറോബിക് കമ്പോസ്റ്റിനെ നമ്മൾ വെച്ചിരിക്കുന്നത്. അതുകൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മലപ്പുറം പഞ്ചായത്തിന് 16-ാമത് വാർഷികത്തിന് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ബിന്ദു തങ്ങളത്തിനെ ക്ഷണിച്ചു. കാര്യങ്ങൾ നമ്മൾ മുൻ ലക്ഷ്യം നിർത്തിക്കൊണ്ട് നമ്മൾ പ്രവർത്തനം തുടങ്ങി വെച്ച് നമ്മൾ ഏറെക്കുറെയൊക്കെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. എന്നാൽ സാമ്പത്തിക ശാക്തീകരണം നമുക്ക് പൂർണ്ണമായി കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ദാരിദ്ര്യ ലഘൂകരണം എന്നുദ്ദേശിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം രൂപം കൊണ്ടെങ്കിലും അത് ലഘൂകരിക്കാൻ മാത്രമേ നമുക്ക് സാധിച്ചിട്ടുള്ളൂ. ഓരോ രീതി ഒരു ചില രണ്ട് ദിവസമായിട്ടാണ് ആഘോഷങ്ങൾ ചെയ്ത് മോടി പിടിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടാടുകയാണ്. ഇവിടെ നല്ല ഭംഗിയായിട്ട് നടത്തപ്പെടുകയാണ് ഈ ഹാള് നിറഞ്ഞ്. തീർച്ചയായിട്ടും ഗ്രാമസഭയിലൂടെയുള്ള പങ്കാളിത്തം പോലെയല്ല കുടുംബശ്രീയുടെ വാർഷികം നമുക്കറിയാം. ഇനിയും ഇനിയും ഉയരങ്ങൾ താണ്ടാൻ കഴിയട്ടെ, സർവശക്തനായ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും എല്ലാം നിറഞ്ഞ സമ്പൽ സമൃദ്ധി നിറഞ്ഞ ഓണം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അശ്വിനി തന്നെ അംഗമായ സ്വാദലക്ഷ്മി, ശിവാനി ശിവൻ, ഒരു തുള്ളി മഴ പോലും പെയ്യരുത്. ഇന്ന് വരെ ദൈവം അനുഗ്രഹിച്ചിട്ട് ഒരു വാർഡിലും മഴ കാരണം വാർഷികം നമുക്ക് മാറ്റിവെക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നിങ്ങൾക്കും അതുപോലെ നിങ്ങളും ഭാഗ്യവാന്മാരാണ്. ഇന്നിപ്പോ വാർഷികം ഇവിടെ നടത്തുമ്പോൾ നമ്മളുടെ ഒത്തിരി പ്രയത്നങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ദൈവത്തിന് അറിയാം. കുടുംബശ്രീ അംഗങ്ങളായാലും അതുപോലെ തൊഴിലുറപ്പ് അംഗങ്ങളായാലും ഒത്തിരി കഷ്ടപ്പാടിലൂടെയാണ് നമ്മൾ ഈ 17 വർഷം പിന്നിട്ടിട്ട് ഇത്രയും ഒരു സംഘടനയുടെ ശക്തി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഞാൻ ഉൾപ്പെടെ നിങ്ങൾ ഉൾപ്പെടെ തികച്ചും സേവന മനോഭാവത്തോടു കൂടിയാണ് ഈ പ്രസ്ഥാനം ഇത്രയും വൻ ശക്തിയായി പള്ളിപ്പുറം പഞ്ചായത്തിൽ നമുക്ക് കൊണ്ടാടാൻ സാധിച്ചിട്ടുള്ളത്. ഓരോ വാർഷിക ആഘോഷത്തിലും ഓരോ വാർഡിലാണ് ഉള്ള വാർഷികം നടത്തുമ്പോഴും ഞങ്ങൾ മുന്നിലാണ് എന്ന് വിളിച്ചോതിക്കൊണ്ടുള്ള വാർഷികമാണ് ഓരോ വാർഡിലും കാണാൻ സാധിക്കും. സഖാവ് കെ കെ ധർമ്മന്റെ 3-ാം ചരമ വാർഷിക ദിനാചരണം മുൻ MLA MM മോനായി ഉദ്ഘാടനം ചെയ്തു. CPIM വൈപ്പിൻ ഏരിയ കമ്മിറ്റി അംഗം PV ലൂയിസ് അധ്യക്ഷത വഹിച്ചു. വർഗീയ വിരുദ്ധ മതസൗഹാർദ്ദ സദസ്സും ഉണ്ടായിരുന്നു. CPIM വൈപ്പിൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറി CK മോഹനൻ മാഷ്, AS അരുണ, AK ഗിരീഷ് എന്നിവർ സംസാരിച്ചു. ഇന്ന് സഖാവ് KK ധർമ്മന്റെ 3-ാം ചരമവാർഷിക ദിനമാണ്. ദീർഘകാലം CPIM വൈപ്പിൻ ഏരിയ കമ്മിറ്റി മെമ്പറും അതുപോലെ തന്നെ ദീർഘകാലം പള്ളിപ്പുറം
ലോക്കൽ സെക്രട്ടറിയുമായിരുന്ന സഖാവ് കെ കെ ഭർമൻ അന്നേരം വെച്ചുപിരിഞ്ഞിട്ട് 3 വർഷം പൂർത്തിയിരിക്കുകയാണ്. സഖാവ് കെ കെ ഭർമൻ്റെ 1-ാം ജന്മവാർഷികം നമ്മൾ ആചരിച്ചത് വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമായിരുന്നു. കാൾ മാർക്സിൻ്റെ 200-ാം ജന്മവാർഷികം ആചരിക്കുകയാണ് ലോകമെമ്പാടും. അതാണ് അതിൻ്റെ പ്രത്യേകത. കാൾ മാർക്സിൻ്റെ 200-ാം ജന്മവാർഷികം ആചരിക്കുക മാത്രമല്ല, മാർക്സിയൻ സിദ്ധാന്തങ്ങളെ സംബന്ധിച്ച് പുരോഗമനവാദികളും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം തന്നെ വളരെ ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഈ ജാഥയിലും പുരോഗതിയിലും പങ്കെടുത്ത സുഹൃത്തുക്കളെ സഖാക്കളെ യോഗം കാണുകയും കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ജനാധിപത്യ വിശ്വാസികളെ സുഹൃത്തുക്കളെ സഖാക്കളെ, സഖാവിൻ്റെ ഈ ദിനം ആചരിക്കുന്ന ഈ മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരുപിടി ആളുകളെ നഷ്ടപ്പെട്ട മാസമാണ്, ഒരുപിടി പ്രക്ഷോഭങ്ങൾക്ക് രൂപം കൊടുത്ത മാസമാണ്. എത്തിച്ചേരും, നല്ലൊരു പ്രഭാഷണം കേൾക്കാം. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി CPM വൈപ്പിൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറി കൂടിയായിട്ടുള്ള സഖാവ് CK മോഹൻ മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിച്ചോളുന്നു. വൈപ്പിൻ കരയിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആവേശം പകരുന്നതാണ്. സാവിൻ്റെ ഓർമ്മയ്ക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ചരമ വാർഷിക ദിനാചരണവും പാർട്ടിയുടെ തീരുമാന പ്രകാരമുള്ള വർഗീയ വിരുദ്ധ ക്യാമ്പയിനും ഒന്നായി നടത്തുന്നതിന് വേണ്ടിയാണ് ഇവിടുത്തെ പാർട്ടി പള്ളിപ്പുറം ലോക്കൽ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ ഇടയിൽ ജീവിച്ച അനുഭവമുള്ള ആളുകളാണ്. അപ്പം അതിനൊരു പ്രത്യേകമായ ഒരു പദാവലികൾ കൊണ്ട് ഒരു വിശേഷണത്തിൻ്റെ ആവശ്യം അവർക്ക് അവരുടെ ജീവിതത്തിനുണ്ട് എന്ന് തോന്നുന്നില്ല. അത്തരം ആളുകളാണ് വാസ്തവത്തിൽ നമ്മുടെ പ്രദേശത്തെ ഞാനും നിങ്ങളും ഇന്ന് അനുഭവിക്കുന്ന നിരവധി സൗകര്യങ്ങൾ. ആ സൗകര്യങ്ങൾ സാധ്യമാക്കുന്നതിന് വേണ്ടി ഇത്തരം ആളുകളുടെ നമ്മളൊരു പക്ഷേ ചരിത്രത്തിൽ ഒരുപക്ഷെ രേഖപ്പെടുത്തുവാൻ ഈ തിരക്കുകളിടയിൽ ഒരുപക്ഷെ നമുക്ക് സാധിക്കുന്നില്ലെങ്കിലും അത്തരം ആളുകളുടെ പ്രവർത്തനം കൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്ന് ഈ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്നത് എന്നൊരു തിരിച്ചറിവ് നമുക്ക് പലർക്കും ഉണ്ടാകുന്നില്ല. വൈപ്പിങ്ങര തന്നെ വളരെ പ്രബുദ്ധമായ നിരവധി ആളുകളുടെ ജന്മം കൊണ്ട് സമ്പന്നമാണ്. ഇപ്പം നമ്മുടെ ഇവിടെ സഹോദരൻ അയ്യപ്പൻ്റെ നാടാണ് നമ്മുടെ നാട്. സഹോദരൻ അയ്യപ്പൻ ജാതി വേണ്ട, ഇന്ന് സഹോദരൻ അയ്യപ്പൻ അത് പറയുകയാണെങ്കിൽ ഇന്നത്തെ ആളുകൾ എങ്ങനെ അത് പ്രതികരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവൻ്റെ അടുക്കൽ വരെ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. നികുതി എന്ന് പറയുന്നത് നിങ്ങൾ ജീവിക്കുവാൻ വേണ്ടി നിങ്ങളൊരു രാജ്യത്ത് നിങ്ങൾ ജീവിക്കുന്നതിന് നിങ്ങൾ കൊടുക്കുന്ന നികുതിയാണ്. നിങ്ങളുടെ വീടിന് നികുതി കൊടുക്കുന്നു, വെള്ളത്തിന് നികുതി കൊടുക്കുന്നു, നിങ്ങൾ കറണ്ട് ഉപയോഗിക്കുന്ന നികുതി കൊടുക്കുന്നു. ഓരോ കാലഘട്ടത്തിലെയും ഭരണാധികാരികൾ നിങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിൽ വസ്തുകരം കൊടുക്കുന്നു. ഇതൊക്കെ നിങ്ങൾ ഭൗതികമായി നിങ്ങളൊരു രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ താമസിക്കുമ്പോൾ വരുന്ന നിങ്ങളുടെ ഭൗതികമായ നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾ കൊടുക്കുന്ന ഒരു കരമാണ്. മോട്ടോർ വാഹന പണിമുടക്കിനോടനുബന്ധിച്ച് BMS ഒഴിച്ച് വിവിധ ട്രേഡ് യൂണിയനുകളുടെ റാലിയും പൊതുസമ്മേളനവും നടന്നു. കടകളും മറ്റു വ്യവസായ സ്ഥാപനങ്ങളും പതിവ് പോലെ പ്രവർത്തിച്ചു. ഇരുചക്ര വാഹനങ്ങളും ഓടി. പൊതുസമ്മേളനത്തിൽ പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV എബ്രഹാം പ്രസംഗിച്ചു. PB സജീവൻ, EK ജയൻ തുടങ്ങിയവരും മറ്റു തൊഴിലാളികളും സന്നിഹിതരായിരുന്നു. ജീവിക്കാൻ അനുവദിക്കുക.
ഫോട്ടോ രംഗത്തെ എല്ലാ തൊഴിലാളികളും ഒരു പണിമുടക്ക് സമരത്തിലാണ്. ഇന്ത്യയിൽ ഏതാണ്ട് 5.5 കോടി വരുന്ന ഫോട്ടോ രംഗത്ത് പോകുന്ന തൊഴിലാളികളെല്ലാം ഒറ്റക്കെട്ടായിട്ട് സമരമുഖത്തിലാണ്. ബി എം എസ് പ്രത്യക്ഷത്തിൽ സമരത്തിലില്ലെങ്കിലും അവരെ മാനസികമായി നമ്മളെ ഉയർത്തുന്ന ഈ മുദ്രാവാക്യത്തോട് പരസ്യമായിട്ടില്ലെങ്കിലും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവരും ഈ പണിമുടക്കിൽ സഹകരിക്കുന്നുണ്ട്. 2015 ഇത് പാസാക്കുന്നതിന് വേണ്ടി മോദി സർക്കാർ ശ്രമിച്ചപ്പോൾ നമ്മൾ ഇന്ന് നടത്തുന്ന മാതിരിയുള്ള അഖിലേന്ത്യാ പണിമുടക്ക് നടത്തിയതിൻ്റെ ഫലമായി മരവിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പാർലമെൻറ്റ് സെഷനിൽ വീണ്ടും ഇത് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും പാർലമെൻറ്റ് അകത്തും പുറത്തും ഉണ്ടായ പ്രതിഷേധങ്ങളുടെ ഭാഗമായി താൽക്കാലികമായി അത് അവതരിപ്പിക്കുന്നതിൽ നിന്നും ചർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെച്ചേക്കാം. പക്ഷേ ഏത് നിമിഷവും ഈ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാസാക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഈ ബില്ല് നിയമമായാൽ പുതിയ നിയമം നിലവിൽ വന്നാൽ ഇന്ന് ഇന്ത്യക്കകത്ത് നിലനിൽക്കുന്ന ഈ ഫോട്ടോ സംവിധാനം, ഫോട്ടോ രംഗത്തെ ഈ സംവിധാനമെല്ലാം പകരും സംശയിക്കാം. ഉത്തരവോൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ നിയമനിർമ്മാണം നടപ്പിലായാൽ ഇന്ന് ഇപ്പോൾ നിലനിൽക്കുന്ന ഈ തൊഴിലാളികളുടെ തൊഴിലവസരങ്ങളും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ഡ്രൈവിംഗ് സ്കൂൾ ഉൾപ്പെടെയുള്ളവരുടെ എല്ലാം പണി നഷ്ടപ്പെടും. വാർത്തകൾ ചുരുക്കത്തിൽ. പള്ളിപ്പുറം മഞ്ഞുമാതാ പള്ളിയിൽ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ച് വൻ ജനത്തിരക്ക് അനുഭവപ്പെട്ടു. മുനമ്പം സ്വദേശിയായ സാമ്പന്റെ ഉടമസ്ഥതയിലുള്ള ഓഷ്യാനിക് എന്ന ബോട്ടിൽ നാട്ടിക കടലിൽ വെച്ച് കപ്പലിടിച്ചു. പള്ളിപ്പുറം പഞ്ചായത്ത് 12-ാം വാർഡ് ADS വാർഷികാഘോഷം നടന്നു. സഖാവ് KK ധർമ്മന്റെ 3-ാം ചരമ വാർഷിക ദിനാചരണം മുൻ MLA MM മോനായി ഉദ്ഘാടനം ചെയ്തു. മോട്ടോർ വാഹന പണിമുടക്കിനോടനുബന്ധിച്ച് BMS ഒഴിച്ച് വിവിധ ട്രേഡ് യൂണിയനുകളുടെ റാലിയും പൊതുസമ്മേളനവും നടന്നു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.